തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അന്തിമ വോട്ട് വിവരം നാല് മാസത്തിനു ശേഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല തുടക്കം മുതൽ കൃത്രിമം ആരോപിക്കപ്പെട്ടിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൃത്യമായ കണക്ക് കമ്മീഷൻ പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ദി കിൻഡ് വാർത്താ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ഫലങ്ങളുടെ നേരെ ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത് താൽക്കാലിക വിവരങ്ങൾ എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ്ന് വോട്ടെണ്ണൽ പൂർത്തിയാക്കി മുന്നൂറ്റിമൂന്ന് സീറ്റുമായി ബി ജെ പി അധികാരത്തിലെത്തിയിരുന്നു എന്നാൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ട് വിവരങ്ങൾ താൽക്കാലികം മാത്രമാണെന്നാണ് അന്നേ ദിവസം കമ്മീഷൻ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത് സാധാരണഗതിയിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം റിട്ടേണിംഗ് ഓഫീസർമാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോൾ ചെയ്ത വോട്ടും ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ടും വോട്ടിംഗ് യന്ത്രത്തിലെ വിവരങ്ങളുമായി ഒത്തുനോക്കുകയും തകരാറുകൾ ഇല്ലെന്ന് ബോധ്യമായാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ താൽക്കാലികം എന്നത് മാറ്റി ആധികാരികം എന്ന് രേഖപ്പെടുത്തുകയുമാണ് പതിവ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നാലു മാസത്തിനു ശേഷവും അത് സംഭവിച്ചിട്ടില്ല ഇതാണ് ദുരൂഹത ഉണർത്തുന്നത് ഓരോ മണ്ഡലത്തിലെയും വിശദമായ വോട്ട് വിവരങ്ങൾ അടങ്ങുന്ന ഇൻഡെക്സ് കാർഡ് റിട്ടേണിംഗ് ഓഫീസർമാർ തയ്യാറാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഒന്നിന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കമ്മീഷൻ അറിയിച്ചിരുന്നു വോട്ടെണ്ണൽ നടന്ന് പതിനഞ്ച് ദിവസത്തിനകം ഇത് സമർപ്പിക്കണം ഈ ഇൻഡെക്സ് കാർഡുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് ബോധ്യപ്പെടുകയും അന്തിമഫലം ഫലം പ്രസിദ്ധീകരിക്കുകയുമാണ് ചെയ്യുക ഇതുപ്രകാരം ജൂൺ പത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇൻഡെക്സ് കാർഡ് ലഭിച്ചിരിക്കണം ആധികാരിക വിവരങ്ങൾ രണ്ടോ മൂന്നോ മാസത്തിനകം പ്രസിദ്ധീകരിക്കുമെന്നും ജൂൺ ഒന്നിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു എന്നാൽ നാലു മാസം കഴിഞ്ഞിട്ടും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്ന് ദി കിൻറ്റ് ചൂണ്ടിക്കാട്ടുന്നു ജൂൺ ഒന്നിൻ്റെ വാർത്താക്കുറിപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ തയ്യാറാക്കിയതായിരുന്നില്ല മുന്നൂറ്റി എഴുപത് മണ്ഡലങ്ങളിൽ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിലെ അന്തരം ചൂണ്ടിക്കാട്ടി മെയ് മുപ്പത്തി ഒന്നിന് ദി കിൻ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇതിനു മറുപടിയായാണ് ഇപ്പോൾ വെബ്സൈറ്റിലുള്ള വിവരങ്ങൾ താൽക്കാലികം ആണെന്നും റിട്ടേണിംഗ് ഓഫീസർമാർ നൽകുന്ന വിവരങ്ങൾ പരിശോധിച്ച് രണ്ടോ മൂന്നോ മാസത്തിനകം ആധികാരിക വിവരം പുറത്തുവിടുമെന്നും കമ്മീഷൻ അറിയിച്ചത് എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ ബോട്ടുകൾ തമ്മിലുള്ള അന്തരം അപ്രത്യക്ഷമായി പകരം ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തുല്യമാവുന്ന രീതിയിലുള്ള ഡാറ്റ പ്രത്യക്ഷപ്പെട്ടു ആദ്യ വിവരങ്ങൾ താൽക്കാലികമാണെങ്കിൽ പുതുതായി എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തൽ വരുത്തിയത് റിട്ടേണിംഗ് ഓഫീസർമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തിയതെങ്കിൽ ഇപ്പോഴും വെബ്സൈറ്റിൽ വിവരങ്ങൾ താൽക്കാലികമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ആണിവിടെ ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ലെന്നും ഡിക്കിന്റെ റിപ്പോർട്ട് പറയുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്